ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് കറികൾ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചി മിഠായിയാണ്. ഇഞ്ചി മിഠായി നമ്മൾ രണ്ട് തരത്തിൽ തയ്യാറാക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ഡൈജഷന് വേണ്ടിയിട്ട് ഇഞ്ചി മിഠായിയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ കോൾഡിന് വേണ്ടിയിട്ട് വേറെ രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിനെ എടുത്തിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഗ്രേറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആ ഇഞ്ചിയിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ, അതൊന്ന് കാരമലാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ആവശ്യത്തിന് മെൽറ്റായിട്ടുണ്ട് കളറ്. ഇനി കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ ഇതിനെ കാരമലാക്കാം. അപ്പോൾ ഞാൻ ഈ കളറിൽ നിർത്തുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി നീര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി തേൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇതിനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു വയ്ക്കും നമ്മളിഷ്ടമുള്ള ഷേപ്പിൽ. ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഫാനിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് വേഗം കട്ട പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി മിഠായി ഇവിടെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ അടർത്തി കുറേ ചെപ്പിലോ പാക്കറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു ഞാൻ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. എൻ്റെയൊക്കെ ഷേപ്പുകൾ വ്യത്യാസമുണ്ട്. നമുക്ക് വട്ടത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞ് വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായാലും എടുത്തിട്ട് നമുക്ക് ചെപ്പിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സുഖമായിട്ട് അതിൽ നിന്ന് വിട്ടുപോരും. വിട്ടുപോന്നു കഴിഞ്ഞാൽ അത് ചെപ്പിലിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാളോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.